ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ് തിരു. നമസ്കാരം, വെറ്റനസ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. മഴക്കാലം എത്തും മുമ്പേ ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കാലാവസ്ഥാ വ്യതിയാനവും കൂടി വന്നതോടെ കടലിൽ ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പും വന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയായിരിക്കുമെന്നും ഇത്തവണ ഇത്ര നേരത്തെ ദുരിതകാലം എത്തുമെന്നും ഇവർ കരുതിയിട്ടുണ്ടാവില്ല. ബാങ്കിൽ നിന്നും മറ്റും എടുത്ത വായ്പയും കടവും തിരിച്ചടയ്ക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ആദ്യമാണ് മഴക്കാലമാകുമ്പോൾ കടലിലെ മക്കൾക്ക്. ഞങ്ങൾക്ക് മാത്രം എല്ലാവർക്കും കടലോര മേഖലയിൽ എല്ലാവർക്കും കഷ്ടപ്പാടാണ്. വേറൊരു തൊഴിലില്ലല്ലോ ഈ പണിക്ക് പോകണവർക്ക്. വേറെ പണിക്ക് പോകാൻ പ്രായമായ ആൾക്കാരൊക്കെ ഇനി എന്ത് പണിക്ക് പോകാനാണ്? മൊത്തത്തിൽ കഷ്ടപ്പാട് തന്നെയാണ്. മത്സ്യബന്ധനത്തിനായി കടലിൽ ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് വന്നതോടെ കടലിന്റെ മക്കൾക്ക് ദുരിതകാലമാണ്. ഒരാഴ്ച മുമ്പാണ് അവസാനമായി കടലിൽ ഇറങ്ങിയത്. രാവിലെ 5 മണി മുതൽ 7 വരെയാണ് കടലിൽ പോകുന്ന സമയം. പറവണ്ണ സ്വദേശി തിത്തീരത്തിന്റെ പുരക്കൽ ലത്തീഫ് 4 വർഷമായി മത്സ്യബന്ധനം നടത്തിയാണ് കുടുംബം പുലർത്തുന്നത്. ഒരാഴ്ചയായി തീരദേശം പട്ടിണിയിലാണെന്നാണ് ലത്തീഫ് പറയുന്നത്. കാരണം വേറൊരു തൊഴിലില്ലല്ലോ ഈ പണിക്ക് പോകണവർക്ക്. വേറെ പണിക്ക് പോകാൻ പ്രായമായ ആൾക്കാരൊക്കെ ഇനി എന്ത് പണിക്ക് പോകാനാണ്? മൊത്തത്തിൽ കഷ്ടപ്പാട് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് ഞങ്ങൾക്ക് വല്ല സഹായം ചെയ്ത് തരണം. ജോലി ഇല്ലാത്തതുകൊണ്ട് കാരണം കഷ്ടപ്പാടാണ്. അതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പട്ടിണിയിൽ തന്നെയാണ്. ജോലിക്ക് പോകാഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു വരുമാന മാർഗ്ഗം ഇല്ലല്ലോ. മണ്ണെണ്ണ വില കൂടിയെന്ന് പറഞ്ഞാൽ പണിക്ക് പോകാൻ ഇപ്പോൾ ഇഞ്ചിയും വെച്ച് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം 135 രൂപയാണ് മണ്ണെണ്ണ. അതിൻ്റെ പുറത്ത് ഓയിൽ വേണം. 150 രൂപ ഒരു ലിറ്റർ പെട്രോളായാലും മണ്ണെണ്ണ ഓയിലെല്ലാം കൂടെ. അപ്പോൾ പോയി ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോൾ അതും കടത്തിലാണ് പോകുന്നത്. അടിക്കടിയുണ്ടാവുന്ന ഇന്ധനവില വർധനവും വലിയ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. മിക്ക ദിവസങ്ങളിലും പ്രതീക്ഷിച്ചത്ര മത്സ്യവും ലഭിക്കാറില്ല. ചെറുതോണിയിലാണ് ലത്തീഫ് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവാറ്. ജാഗ്രത നിർദ്ദേശം പിൻവലിച്ച് കടലിലിറങ്ങാനുള്ള നിർദ്ദേശം വന്നാലും ചെറുതോണിക്കാർക്ക് മാസങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. പട്ടണ്യൂസ് തിരൂർ. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. Family Wedding Center.